കാരണം അവൻ അവന് റബ്ബ് സമ്പൽ സമൃദ്ധി കൊടുത്ത് റബ്ബിനെ സ്തുതിക്കുന്നു എങ്കിൽ ആ സ്തുതി പ്രയോഗവൽക്കരിക്കണം. ലാ യസ്ദുഖുൽ ഖൗലു ഇല്ലാ ബിൽ ഫിഇൽ, വാക്ക് സത്യമാകണമെങ്കിൽ ആ വാക്കിനൊത്ത പ്രവൃത്തിയും വേണം. പ്രവൃത്തി ഒരു വഴിക്ക്, വാക്ക് മറ്റൊരു വഴിക്ക്. ഇതിന്റെ പേരാണ് കഴിവ്, ഇതിന്റെ പേരാണ് കളവ്. ഇങ്ങനെ ചൊല്ലുന്ന ദിക്റിന്റെ പേരാണ് കളവായ ദിക്റ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത്, സ്വാദിഖൻ, സത്യസന്ധനായി ദിക്റ് ചൊല്ലിയവൻ. അങ്ങനെ ചൊല്ലിയവൻ മുൻകാലത്ത് ഭൂമി നിറയെ പാപങ്ങൾ ചെയ്തു വെച്ചവനാണെങ്കിലും അവൻ രക്ഷപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദാക്കിരീങ്ങളായി മാറണം. അതിനെന്താ വേണ്ടത്? നാം ഒരു ദിക്ര് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ദിക്ര് വേണ്ടാന്നാണ് ചിന്തയെങ്കിൽ, ഈമാൻ ഒട്ടുമില്ല എന്ന് മനസ്സിലാക്കിക്കോളി. ഒരു സംശയവും വേണ്ട, ദിക്ര് തുടങ്ങണം, ഒരു ദാക്കിറാകണം. അതിന്റെ മഹത്വം കേട്ടല്ലോ, ഞാൻ പഠിച്ചല്ലോ. അതുകൊണ്ട് ദാക്കിറാകണം എന്നാരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തുടങ്ങുന്ന ദിക്ര് ഔറാദുകൾ, ദിനചര്യകൾ, അത് പതിവാക്കണം, അത് നിത്യമാക്കണം. ഇത് കേട്ട മൂച്ചില് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, ഞാൻ എന്നും രാവിലെയും വൈകുന്നേരം ഓരോ മണിക്കൂർ അങ്ങോട്ട് ദിക്റാണ് തുടങ്ങിയത്, ഒരാഴ്ച മുന്നോട്ട് പോയില്ല, ഞാൻ ഇട്ട് വീണു ഉസ്താദേ. സത്യമായിട്ട് പറയുകയാണെന്റെ, അതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം പറയുന്നു, നിന്റെ പ്രകൃതി അറിയുന്ന റബ്ബ്, നിന്റെ പ്രകൃതി പടച്ച് സംവിധാനിച്ച റബ്ബ്, നിന്റെ പ്രകൃതിയിൽ ചികിത്സ നടത്താൻ റബ്ബ് നിയോഗിച്ച അധ്യാപകൻ, വിശ്വഗരൻ, ആത്മീയ വിശ്വഗരൻ, നിന്റെ മനസ്സിനെ ചികിത്സിക്കുന്ന ഏറ്റവും വലിയ വൈദ്യൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. എന്താ പറയുന്നത്? ദിക്ര് തുടങ്ങി നിനക്ക് ദാക്കിറാകണ്ടേ, അള്ളാന്റെ കൂടെ, അള്ളാഹു നിന്റെ കൂടെ വേണ്ടേ, നിനക്ക് പാപമോചനം വേണ്ടേ, ദുനിയാവിലും ആഖിറത്തിലും മനസ്സമാധാനം വേണ്ടേ എങ്കിൽ നീ ദാക്കിറായിക്കോ. എങ്ങനെ ദാക്കിറാകുക? നീ ദിക്ര് തുടങ്ങിയാൽ അത് പതിവാക്കുക, അത് പതിവാക്കുക. ഇബ്ലീസ് വന്ന് പഴപ്പിക്കും, എന്തെങ്കിലും ഇന്ന് ക്ഷീണല്ലേ, ഇന്ന് അങ്ങോട്ട് ഉറങ്ങിയിട്ട് ഇന്നത്തെ ഔറാദ് കൂടെ നാളെ നമുക്ക് കണ്ട് മിക്സ് ചെയ്ത് കൂട്ടാ, ഇന്ന് ഉറങ്ങിക്കോളൂ, ഇന്ന് സഹോദരൻ ഉറങ്ങിക്കോളൂ, അങ്ങനെ ഉറക്കാൻ വരും. ഒരു ഉറക്ക് എന്ത് ചെയ്താൽ, വെറുതെ അങ്ങാടിയിലേക്ക് നോക്കിയിരുന്നാൽ ഉറങ്ങൂല, വെറുതെ വാ തുറന്നിരുന്നാലും ഉറങ്ങൂല, ഖുർആൻ എടുത്താൽ അപ്പൊ ഉറക്കം വരും അല്ലേ? ഇല്ലേ, തസ്ബീഹ് ചൊല്ലാൻ തീരുമാനിച്ചാൽ അപ്പൊ ഉറക്കം വരും, വരൂല്ലേ? ആരാ അത് തലോടലേ വരിക ഇബ്ലീസിന്, അത് മനസ്സിലാക്കാൻ പറ്റണം. അത് അവനെ ഉപരോധിച്ച്, അവനെ പറഞ്ഞയച്ചിട്ട് ഇത് നിത്യമാക്കാനുള്ള മനക്കരുത്ത് നമുക്ക് വേണം. ദീനുൽ ഇസ്ലാം പറയുന്നു, നിങ്ങളുടെ വിർദുകൾ, നിങ്ങളുടെ ദിക്റുകൾ, അത് നിങ്ങൾ പതിവാക്കണം. എങ്കിലേ ഫലിക്കൂ, എങ്കിലേ മനസ്സിന് പരിവർത്തനമുണ്ടാവുകയുള്ളൂ. എന്തിനാ ഉറാദ്? എന്തിനാ ദിക്റ്? ഫഇന്നൽ മുറാദ ബിൽ ഔറാദി വൽ അദ്കാരി, ദിക്ര് കൊണ്ടുള്ള ലക്ഷ്യം, ഔറാദുകൾ കൊണ്ടുള്ള ലക്ഷ്യം, തഗ്യീറു സിഫാത്തുൽ ബാത്തിനതി, ഉള്ളൊന്ന് നന്നാകലാണ്. ആന്തരികാവസ്ഥ പുറം നന്നാകണമെങ്കിൽ നല്ല സോപ്പിട്ട് കുളിച്ചാൽ മതി, എന്നിട്ട് നല്ല പെർഫ്യൂമോ പൗഡറൊക്കെ ഉപയോഗിച്ചാൽ മതി പുറം നന്നാകും. ഇതുകൊണ്ട് അകം നന്നാവില്ലല്ലോ. ഔറാദ് കൊണ്ട്, ദിക്ര് കൊണ്ടാണ് അകം നന്നാകുന്നത്. ഈ അകം നന്നാകാൻ എന്നെങ്കിലും ഒരിക്കൽ കുറെ ദിക്ര് ചൊല്ലിയിട്ട് കാര്യമില്ല. വർഷത്തിലൊരിക്കൽ, ആണ്ടിലൊരിക്കൽ ദിക്ര് വാർഷികം വന്നപ്പോ അതിൽ പങ്കെടുത്ത്, ദുആ സമ്മേളനത്തിൽ പങ്കെടുത്ത് നേരം വെളുപ്പിച്ചത് കൊണ്ട് നടക്കൂല. എന്താ ദിക്ര്? ഓ ദിക്ര് ഹൽക്കൊക്കെ പോവാറുണ്ട്, അത് 3 മണിവരെ ദിക്ര് ഹൽക്ക, ഷാപ്പാട്, ദുആ സമ്മേളനം, എന്നിട്ട് വന്നിട്ട് അല്ലാ 9:30 മണിക്ക് നിനീക്കും ചെയ്യും. അങ്ങനത്തെ ഒരു ദിക്ര് ഹൽക്ക. ഈ വർഷത്തിലൊരിക്കൽ, എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു ദിക്റിന്റെ കൂമ്പാരം ചൊല്ലിയത് കൊണ്ട് മനസ്സിന് പരിവർത്തനം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ലാ റവാഹുൽ ബുഖാരി വ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി ഞാൻ പറഞ്ഞുതരാം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് ഞാൻ പറഞ്ഞുതരാം, അമല് ഞാൻ പറഞ്ഞുതരാം. ഏതാത്?
ഏതാത് അദ്വമുഹ വഇൻകല്ല നിത്യമായി ചെയ്യുന്ന നിത്യമായി ആചരിച്ചു വരുന്ന നിത്യമായി അനുഷ്ഠിച്ചു വരുന്ന അമലുകളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. വഇൻകല്ല അത് വളരെ അല്പമാണെങ്കിലും അള്ളാഹുവിനത് ഇഷ്ടമാണ്. എന്നും ചെയ്യും, അല്പേ ഉള്ളൂ. ഇപ്പൊ ആബിദിനെ സംബന്ധിച്ച് രാവിലെ ഒരു മണിക്കൂർ, വൈകുന്നേരം ഒരു മണിക്കൂർ ദിക്കറിന് തീരുമാനിച്ചോ, അത് മതി. അതിനിപ്പോ ആബിദിനെ മനസ്സ് കിട്ടണില്ല, അരമണിക്കൂറാക്കിക്കോ, അരമണിക്കൂർ അത് മതി. തുടങ്ങിയാ പിന്നെ അങ്ങനെ ഇങ്ങനെയും കൂടാൻ പാടില്ല, കൂടിയാൽ പിന്നെ കോടാൻ പാടില്ല എന്നുണ്ട് മലപ്പുറത്തൊക്കെ കാക്ക പഴയ ആളുകൾക്കൊരു ചൊല്ല്. അങ്ങനെയും ഇങ്ങനെയും കൂടാൻ പാടില്ല, കൂടിയാൽ പിന്നെ കോടാൻ പാടില്ല എന്ന് വെച്ചാൽ തുടങ്ങുകയാണോ, തുടങ്ങുകയാണെങ്കിൽ ഇത് മുഴുവനാക്കണം, അല്ലാതെ തുടങ്ങാൻ പോണ്ട. 10 മിനിറ്റേ പറ്റുള്ളൂ സുബൈ നിസ്കരിച്ചിട്ട് അവിടെ 10 മിനിറ്റ് എനിക്ക് ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ 10 മിനിറ്റ് എണീറ്റ് നടന്നിട്ടായിരുന്നു ദിക്റിൽ നിൽക്കാൻ, അത് മതി, അത് മതി. 5 മിനിറ്റ് ആണെങ്കിൽ അത് മതി, രാവിലെ 5 മിനിറ്റ്, വൈകുന്നേരം സ്റ്റാർട്ടിങ് അങ്ങനെ ആവട്ടെ, ഇനി നമുക്ക് 10 മിനിറ്റ് ആക്കാം, പിന്നെ 30 മിനിറ്റ് ആക്കാം. 5 മിനിറ്റ് ആണെങ്കിൽ അത് വൈകല്ല, അത് അല്പമാണെങ്കിലും അല്ലാഹുവിന് ഇഷ്ടം. അത് പതിവാക്കുന്ന ഇബാദത്താണ്, പതിവാക്കുന്ന കർമ്മങ്ങളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു, എല്ലാം ചെയ്യൂല നബി, ഏത് ചെയ്തോ അത് പതിവായിരിക്കും, പതിവാക്കാൻ പറ്റൂല ചെയ്യൂല. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്ത്. عن علقمة رضي الله عنه قال سألت أم المؤمنين عائشة رضي الله عنها പ്രസിദ്ധ സ്വഹാബി അൽഖമ പറയുന്നു, ഞാൻ ഉമ്മുൽ മുഅ്മിനീൻ പ്രവാചക പത്നി ആയിഷ ബീവിയുടെ അടുത്ത് ചെന്ന് സഅൽതു, ഞാൻ ചോദിച്ചു, യാ ഉമ്മുൽ മുഅ്മിനീൻ വിശ്വാസി സമൂഹത്തിന്റെ മാതാവേ, കൈഫ കാന അമലു റസൂലില്ലാ, ഞാൻ ഇപ്പൊ വന്നത് എന്തിനാന്നറിയോ, നബിയുടെ അമൽ പഠിക്കാൻ വന്നതാ. അത് ചില ദിവസങ്ങളിൽ കൂടുണ്ടായിരുന്നു, കൂടുതലുണ്ടായിരുന്നു, ചില ദിവസം ദിക്റഹലത്തെ കുറച്ച് നേരം നീണ്ടുപോയിരുന്നു, ചില ദിവസത്തെ ഖുർആൻ പാരായണം കുറച്ച് കൂടുതലും ഉണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങളുടെ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ദിവസങ്ങളിൽ സ്പെഷ്യലായിട്ട് നബി തങ്ങൾക്ക് ആരാധനയുണ്ടായിരുന്നോ, ദിക്റുണ്ടായിരുന്നോ, ഖുർആൻ പാരായണം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയുടെ ചാരത്ത് ചെന്ന് ചോദിച്ചു. ഫഖാലത്ത്, മഹദി പറഞ്ഞില്ല, അങ്ങനെ ഒരു ഏർപ്പാട് നബി തങ്ങൾക്ക് ഇല്ലേ ഇല്ല. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. എങ്ങനെ ഏർപ്പാട്? ചില ദിവസം കൂടുതൽ, എന്നൊരു ആവറേജ്, ചില ദിവസം കൂടുതൽ, അങ്ങനെ ഇല്ല. വലാകിൻ കാന അമലുഹു ദീമതൻ, ലാകിൻ കാന അമലുഹു ദീമതൻ, നബി തങ്ങളുടെ അമല് ദായിമല്ല, യങ്കതിഉ, വകാന ഇദാ അമില അമലൻ അസ്ബതഹു, നബി തങ്ങളുടെ അമലുകളൊക്കെ പതിവ് ശീലങ്ങളായിരുന്നു, പതിവ് ശീലങ്ങളായിരുന്നു, സ്പെഷ്യൽ കർമ്മങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ റമദാനിൽ തറാവീഹ് ഖിയാമുല്ലൈൽ ഇല്ല എന്നല്ലേ പറഞ്ഞതിന് അർത്ഥം? സാധാരണഗതിയിൽ ദിനചര്യകളിൽ എന്നും ഒരേ ശൈലിയായിരുന്നു, എന്നും ഒരേ രൂപമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുറിയാത്ത വിധത്തിൽ, മിസ്സാകാത്ത വിധത്തിൽ അത് നിത്യമാക്കിക്കൊണ്ട് നടന്നിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ഒരു അമല് ചെയ്തോ, ചെയ്തെങ്കിൽ പിന്നെ അത് സ്ഥിരപ്പെടുത്തും, അത് സ്ഥിരപ്പെടുത്തും. ഒരു അമല് ചെയ്താൽ അത് സ്ഥിരപ്പെടുത്തും. ചിലപ്പോ അത് ഔദ്യോഗികമായ അമലൊന്നും ആവൂല. എത്രത്തോളം? അസറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കരിച്ചു, അത് പതിവാക്കി. അസറിന് ശേഷം നമുക്ക് സുന്നത്ത് നിസ്കാരം കറാഹത്താണ്, അത് വിലക്കുള്ളതാണ്. അകാരണമായ നമസ്കാരങ്ങൾ അസറിന് ശേഷം നമസ്കരിക്കാൻ പാടില്ല, അത് ഉത്തമത്തിനെതിരാണ്. ഇതാണ് ഇന്നത്തെ നിയമം, ഇന്നത്തെ അന്നത്തെ നിയമം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പഠിപ്പിച്ച നിയമം അത് തന്നെയാണ്. ഏത്? അസർ നമസ്കാരാനന്തരം, കാരണം ഉണ്ടെങ്കിൽ പറ്റും, മയ്യത്ത് അപ്പോഴാണ് അടക്കാൻ കൊണ്ടുവന്ന്, അപ്പൊ മയ്യത്ത് നിസ്കരിക്കുക. കലാ ആയിട്ടുണ്ടെങ്കിൽ അത് വീട്ടാൻ ഉപയോഗപ്പെടുത്താം. യാത്ര പുറപ്പെടുകയാണ്, അപ്പോഴാണ്
ഫ്ലൈറ്റിന്റെ സമയമൊക്കെ നോക്കുമ്പോൾ അപ്പോഴേ ഇറങ്ങാൻ പറ്റും, അസർ നിസ്കരിച്ചിട്ട് യാത്രയുടെ സുന്നത്ത് നിസ്കരിക്കാം. അകാരണമായി മുത്തലഖൻ സുന്നത്തുകൾ ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. ആ സമയത്ത് റവാത്തിബും ഇല്ല, അസറിന് ശേഷം രണ്ടോ നാലോ റവാത്തിബ് സുന്നത്ത് ഇല്ല, ഇസ്ലാം അങ്ങനെ വെച്ചിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസറിന്റെ ശേഷവും രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിരുന്നു. അതെന്തേ നമുക്കൊക്കെ കറാത്ത് എന്നിട്ട് നബി നിസ്കരിക്കുക, എന്താ അത്? അതെന്താ അറിയോ? അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, നബി തങ്ങൾക്ക് അസറിന്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കാൻ ചില വേളകളിൽ കഴിയാതെ വന്നു. പുറം നാടുകളിൽ നിന്ന് ഇസ്ലാം അന്വേഷിച്ച് സത്യദീൻ പുൽകാൻ വന്ന വിശ്വാസി സമൂഹം അവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ വാങ്കു വിളിച്ച് കഴിഞ്ഞിട്ടും നിസ്കാരത്തിന്റെ സമയം വരെ സംസാരിച്ച് നേരെ മിഹ്റാബിലേക്ക് വന്ന് നേരെ അങ്ങ് കയറുന്ന ഇമാമത്ത് നിസ്കരിക്കുകയാണ്. അപ്പൊ അസറിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടി അസർ നമസ്കാരാനന്തരൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം രണ്ട് റക്അത്ത് നിസ്കരിച്ചു. അത് നിസ്കരിച്ചപ്പോ നബിക്ക് പ്രയാസം, ഇന്നിപ്പോ ഞാൻ നിസ്കരിച്ചു നാളെ അപ്പൊ ഇത് ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല, നാളെയും വേണം. അങ്ങനെ അസറിന്റെ മുമ്പ് റവാത്തിബിന് സമയം കിട്ടി, റവാത്തിബ് നമസ്കാരം നമസ്കരിച്ചാലും നബി തങ്ങൾ അസറിന്റെ ശേഷം രണ്ട് റക്അത്ത് സുന്നത്ത് നിലനിർത്തി പതിവാക്കി. ഈ സംഭവത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നാല് റക്അത്ത് സലാം വീട്ടിയിട്ട് ഈ രണ്ട് സുന്നത്ത് നിസ്കരിച്ചിരുന്നു. പക്ഷേ ലാക്കിൻ ഫീ മൻസിലിഹി ലാ ഫിൽ മസ്ജിദി, വീട്ടിൽ ചെന്ന് റൂമിൽ ചെന്നാ നിസ്കരിച്ചത്, പള്ളിയിൽ വെച്ച് നിസ്കരിച്ചില്ല. എന്തേ കാരണം? കൈലാ യുഖ്തദാ ബിഹി, ഇത് കാണുന്ന സഹാബത്ത് പിന്തുടരാതിരിക്കാൻ വേണ്ടി. സഹാബത്ത് കണ്ട പിന്തുടരുവേ, കണ്ട എന്താ ആണ്ട് പിന്തുടരും. അപ്പൊ ഇതിന് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ മുടി, നമ്മുടെ മുടിയുടെ സ്റ്റൈല് നോക്കുക, എങ്ങനെ ഇത് ചെയ്യുക? ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതുവശത്തേക്ക് ചെയ്യുക വെച്ചു. ഇത് കണ്ട് സഹാബത്തൊക്കെ എല്ലാവരും പള്ളിയിൽ വരുന്നവരുടെ മുടിയൊക്കെ വലതുവശത്ത്. പിന്നെ നബി നേരെ ഓപ്പോസിറ്റ് ഇടതുവശത്തേക്ക് ചെയ്യുക വെച്ചു. അപ്പൊ നോക്കുമ്പോ ഇത് സുന്നത്ത് മാറി, അള്ളാന്റെ വഹീദ് ഇടത്തോട്ടാക്കാൻ ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഇരുത്തി സഹാബത്തൊക്കെ ഇടത്തോട്ട് ചെയ്യും. അപ്പൊ നബി നേരെ മുകളിലേക്കാണ് ചെയ്യുകയിട്ട് ഇങ്ങനെ നേരെ മുകളിലേക്ക് ചെയ്യാൻ തുടങ്ങി. ഇതെന്താ മനസ്സിലാകുന്നത്? ഇതൊക്കെ പറ്റുന്നു, ഇതൊക്കെ പറ്റുന്നു, ഇതൊക്കെ സഹാബത്ത് നോക്കുക, കാണുക, പിന്തുടരുക, ഇത് അവരെ ശൈലി. അപ്പൊ ഈ അസറിന്റെ ശേഷമുള്ള രണ്ടരക്കാലത്ത് അവർ പിന്തുടരും, അവരും അത് ആചരിക്കും. കൈലാ യുക്തദാബിഹി, നബിയെ പിന്തുടരാതിരിക്കാൻ വേണ്ടി നബി അത് സ്വകാര്യമായി ചെയ്തു. എന്തിനാ സ്വകാര്യമായിട്ടൊക്കെ ചെയ്തത്? ഒരു ദിവസം അസറിന്റെ ശേഷം രണ്ടരക്കാലത്ത് നിസ്കരിച്ചു, അത് പതിവാക്കാതിരിക്കാൻ നബിക്കാവൂല. അതെന്നെ കാരണം? എന്തെങ്കിലും ഒരു ദിവസം അത് വേണ്ട എന്നും പതിവാക്കുന്ന രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടം, അള്ളാഹുവിന് ഇഷ്ടം അതാണ്. അതുകൊണ്ട് അള്ളാഹന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹബീബ് അങ്ങനെ ചെയ്തു. ആരത് നമുക്ക് പറഞ്ഞു തന്നത്? പ്രവാചക പത്നിമാരായ ഉമ്മു സലമ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ഒരു ഭാര്യ മാത്രമല്ല ഇത് കണ്ടത്, ഈ രണ്ട് മഹദികൾ ഇത് കണ്ടു, അസറിന് ശേഷമുള്ള ഈ നമസ്കാരം. അപ്പൊ നബി ചെയ്തതല്ലേ, ഞാനും വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് വലിയ മുത്തത്തിയായിട്ട് ഞാൻ ഇന്ന് തൊട്ട് അസറിന്റെ ശേഷം രണ്ടരക്കാലത്ത് തുടങ്ങുകയാണ്. അങ്ങനെ ആരും തീരുമാനിക്കണ്ട, നമുക്കത് ഇപ്പോഴും സുന്നത്തില്ല. മൂന്ന് കാരണങ്ങളാൽ നമുക്കത് സുന്നത്തില്ല. സൂര്യാരാധകരായ ആളുകളുടെ പ്രാർത്ഥനാ സമയമാണത്. ഏത്? അസർ കഴിഞ്ഞിട്ട് അസ്തമാനം വരെ സമയമുള്ള ആ ടൈം സൂര്യനെ ആരാധിക്കുന്ന വിഭാഗത്തിന്റെ ആരാധനാ സമയമാണ്. അപ്പൊ അവരുടെ ആരാധനയോട് സാമ്യത ഇല്ലാതിരിക്കാൻ വേണ്ടി, അവരുടെ ശൈലി പിന്തുടരുന്ന ഒരു രൂപം രീതി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന്. രണ്ടാമത്തേത് അസ്സുജൂദു വഖ്ത ളുഹൂരി ഖർണി ശൈത്വാൻ, ആ സമയം പിശാചിന് കൊമ്പ് മുളക്കുന്ന നേരാണെന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ വൈകുന്നേരം പിശാചിന് കൊമ്പ് മുളക്കി കുത്താൻ വരുന്ന നേരാണ്. അപ്പോ അതൊരു കാരണം. മൂന്നാമത്തെ കാരണം, അൽ ഇസ്തിറാഹത്തു അനിൽ ഇബാദത്തി ഹദറൻ മിനൽ മലാലി, വൈകുന്നേരം ഒരു ഈവനിങ് വാക്കിനൊക്കെ നിങ്ങൾ ഇറങ്ങിക്കോട്ടെ, അസറിസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ ചുമ്മാ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ആ എപ്പോഴും ഇബാദത്തായ പറ്റൂലല്ലോ, ആ നേരെങ്കിലും ഇബാദത്തും നിസ്കാരം ഒന്നും വേണ്ട. അൽ ഇസ്തിറാഹത്തു അനിൽ ഇബാദ, ഏത് കിതാബ് ഓതുന്ന കാലത്തും ആ വൈകുന്നേരം ഒഴിവുകൊടുക്കും. ഞങ്ങളെ ദർസിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഉസ്താദ്. ഒന്നാം ദർസ് ഉണ്ടായിരുന്നു, രണ്ടാം ദർസ് ഉണ്ട്, ഒന്നാം ദർസ് മഗ്രിബ് മുതൽ ഇശ വരെ, ഇശ കഴിഞ്ഞിട്ട് പിന്നെ 11 മണി വരെ 11:30 വരെ ഇരുന്ന് ഓതിക്കൊള്ളണം. ആ ഭക്ഷണ ശേഷം ഇശ നമസ്കാരാനന്തരം ഭക്ഷണം കഴിച്ചിട്ട് ഉസ്താദ് മുകളിലേക്ക് ഇങ്ങനെ വന്നു നോക്കും,
അപ്പൊ കുറെ വലിയ വളവന്മാര് ഞാനൊക്കെ ചെറിയ വളവനെ ഇരുന്ന് ഇത് തുറന്നു വെച്ച് ഉറങ്ങലാണ്, അതാണ് എളുപ്പമുള്ള പണി. ഇങ്ങനെ ഉറങ്ങിയിട്ട് പിറ്റേന്ന് ക്ലാസ്സിൽ നിന്ന് ചോദ്യം ചോദിച്ച് കിട്ടിയാൽ കുഴപ്പമില്ല ഉസ്താദ് വിടും, ഇല്ലെങ്കിൽ ആ തലേന്നത്തെ ഉറക്കിനുള്ളത് അപ്പൊ സംസാരിക്കുള്ളൂ, തല്ലൊന്നുമില്ല. അപ്പോ ഇങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ വളരെ കണിശമായി പഠിപ്പിച്ചിരുന്ന മുദല്ലിസുമാര് പഴയകാല ആലിമീങ്ങളൊക്കെ മുതാലിമീങ്ങളോട് പറയും അഞ്ചണിന്റെ ശേഷം പുറത്താണ് പോകണം. അപ്പൊ ചില സൂഫികൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എണീറ്റ് പോടാ, ഒന്ന് ഓടടാ. മർഹൂം കുട്ടി മുസ്ലിയാർ വല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന കേരളത്തിലെ മഹാനായ പണ്ഡിതൻ, അദ്ദേഹം ദർസിലായിരുന്ന സമയത്ത് ഇങ്ങനെ പോയി നോക്കും മുതാലിമീങ്ങൾ ആരെങ്കിലും അസറിന് ശേഷം ഇരിക്കുന്നുണ്ടോ. ഇങ്ങനെ ഒരു ചങ്ങാതി, പാവൻ ചങ്ങാതി ഉണ്ട്, അവിടെ എനിക്ക് ഒരു രണ്ട് റൗണ്ട് ഓടിയിട്ട് വന്നിട്ട് ഓദിക്കോ, അത് വേണപ്പോ. അത് അപ്പൊ ഇസ്ലാം അത് കണക്കൂട്ടി, അൽ ഇസ്തിറാഹത്തു അനിൽ ഇബാദ, ഒരു റീഫ്രഷ്, ഒരു റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ആ സമയം നിങ്ങൾ ഇബാദത്ത് വേണ്ട. ഈ മൂന്ന് കാരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. നബിക്ക് എന്ത് മടുപ്പ്, അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. നബിക്ക് ആനന്ദല്ലേ നിസ്കാരം എന്ന് പറഞ്ഞാല്, പുറത്തു ഐനി എന്നാ പറഞ്ഞത്, എനിക്ക് രോമാഞ്ചകിട്ട് വരികയാണ്, ഇതുകിട്ട് ത്രില്ല് വരികയാണ്, ആവേശം വരികയാണ്, നമ്മളെപ്പോലെ മടുപ്പല്ല. അപ്പൊ നബിയെ ബാധിക്കൂല. അത് പിശാചിന് കൊമ്പ് മുളച്ചാൽ ആ കൊമ്പേറ്റ് നബിയെ കുത്താൻ വരൂല. പിന്നെ പിന്നെ സൂര്യാരാധകരുമായിട്ടുള്ള ബന്ധം, അതൊരിക്കലും നബി തങ്ങൾക്ക് വരൂല. ഈ മൂന്ന് കാരണങ്ങൾ നബിയെ ബാധിക്കുന്ന വിഷയമല്ല, അതുകൊണ്ട് നബി ഇത് പതിവാക്കി പോന്നു. ഇപ്പൊ എന്തിനത് പറഞ്ഞത്, എന്തൊന്ന് ചെയ്താലും വക്കാന ഇദാ അമില അമലൻ, നബി എന്തെങ്കിലും ഒരു അമല ഒരു തവണ ചെയ്താൽ അസ്ബത്തഹു, പിന്നത് വിടൂല, പിന്നത് വിടൂല. പിന്നെ അത് പറ്റുമെങ്കിൽ പതിവാക്കുന്ന രീതിയായിരുന്നു നബി തങ്ങൾക്ക്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഔറാദുകൾ ആചരിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, അല്ല ചെറിയ രൂപത്തിലാണെങ്കിലും വളരെ കുറഞ്ഞ സമയമാണെങ്കിലും ഉള്ളത് പതിവാക്കിയാൽ ഹൃദയത്തിന് പരിവർത്തനമുണ്ടാകും, മനസ്സിന് മാറ്റമുണ്ടാകും, ഈമാനിന് വളർച്ചയുണ്ടാകും, അസ്വാസ്ഥ്യങ്ങളിൽ നിന്ന് മോചനവും സമാധാനവും ഉണ്ടാകും. അതിനെന്താ വേണ്ടത്, അദ്വ മുഹാ വ ഇൻഖല്ല, നിത്യമായി അനുഷ്ഠിച്ചു പോരുക, നിത്യമാക്കി പതിവാക്കി ശീലിച്ചു പോരുക, അതാണ് വേണ്ടത്. ഇനി നമുക്ക് പറയാനുള്ളത് ദിക്റുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യം കൂടിയേ പറയാനുള്ളൂ. അത് ദിക്റിന്റെ ജീവനാണ്, ദിക്റിന്റെ കാതലാണ്. അതേതാ, അത്തഫക്കുറു അൽ ഫിക്റു, ദിക്റിന്റെ പൂർണ്ണതക്ക് ഫിക്റ് വേണം. അതെന്താ, ഒക്കെ ഒരു റു റു കേൾക്കുക നല്ലത്, എന്തത് സാധനം, ഫിക്റ് വേണം. അതാണ് ദിക്റിന്റെ ഊർജം, കാതൽ അതാണ്. എന്ന് വെച്ചാൽ നാവുകൊണ്ട് ദിക്റ് ഉരുവിടുമ്പോൾ, നാവുകൊണ്ട് ദിക്റ് ചൊല്ലുമ്പോൾ മനസ്സും കൂടെയുണ്ടെങ്കിൽ, അഥവാ മനസ്സും ദിക്റ് ചൊല്ലുന്നുണ്ടെങ്കിൽ, അഥവാ താൻ ഈ നാവുകൊണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നതിനെ കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ, ആ ബോധത്തിനനുസരിച്ച് ജീവിക്കാനുള്ള മനസ്ഥിതിയുണ്ടെങ്കിൽ, ദിക്റ് നൂറ്, ദിക്റിന് നൂറ് മാർക്ക്, ആ ദിക്റാണ് റാങ്കുള്ള ദിക്റ്. ഏത് ദിക്റ്? ദിക്റിന്റെ കൂടെ ഫിക്റുണ്ട്. ദിക്റും ഫിക്റും മാത്രമല്ല, അത് അമലുള്ള ദിക്റാണ്, അത് മനസ്സിൽ ആ ബോധത്തോടുകൂടെയുള്ള ദിക്റ്, ആ ബോധത്തോടെ മുന്നോട്ട് നീങ്ങാനുള്ള തീരുമാനമുണ്ട്. അങ്ങനത്തെ ദിക്റാണ് റാങ്കുള്ള ദിക്റ്, അങ്ങനത്തെ ദിക്റിനാണ് പ്രാധാന്യം കൂടുതൽ. അപ്പോൾ നാവുകൊണ്ട് ചൊല്ലുമ്പോൾ മനസ്സും ദിക്റിലാണോ? പൂർണ്ണമായി. മനസ്സ് ദിക്റിലില്ല, ചിന്ത എന്ന് പറയുന്ന സാധനം വേറെ റൂട്ടിലാണ്, അത് വേറെ ഏതോ വഴിക്കാണ്, അത് ഭൗതികമായ കാര്യത്തിലാണ്, നാവോ ദിക്റിലാണ്. ഇതിന് പ്രത്യേകിച്ച് ഫലം ഒന്നുമില്ല, അതുകൊണ്ട് സമാധാനം കിട്ടൂല. ദിക്റിന് എന്തൊക്കെ നേട്ടങ്ങളുണ്ട്, എന്തൊക്കെ പ്രതിഫലം, അതൊന്നും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ നാവിലൂടെ വരുന്നത് ഈ ഒരു നല്ല കയസാണല്ലോ, അതുകൊണ്ട് ഈ ഹസനാത്തിന് ചിലപ്പോൾ ആ വാക്കങ്ങനെ രേഖപ്പെടുത്തുന്നല്ലാതെ ദിക്റ് ഫലിക്കുക എന്ന സംഭവം അവിടെ ഉണ്ടാവില്ല, വെറും നാവ് കൊണ്ടുള്ള ദിക്റ്. എന്നാലോ നാവ് കൊണ്ട് ദിക്റില്ല. അപ്പൊ മൂന്ന് രൂപ പറയുന്നത്, നാവും കൽബും ദിക്റില്, രണ്ടാമത്തേത് കൽബ് ദിക്റിലില്ല നാവ് ദിക്റില്, മൂന്ന് നാവ് ദിക്റിലില്ല കൽബ് ദിക്റില്. നാവുകൊണ്ട് ദിക്റ് ചൊല്ലുന്നില്ല, നാവ് അവിടെ വായക്കകത്തൊരു ഭാഗത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ്, കൽബുകൊണ്ട് ദിക്റുണ്ട്. ഇതിന് വലിയ മഹത്തുണ്ട്. ഇതിന് ഈ രണ്ടാമത്തെ രൂപത്തെക്കാൾ മഹത്വം ഇതിനാണ്. ഏത്? കൽബില്ലാതെ നാവുകൊണ്ടുള്ള ദിക്റിനേക്കാൾ ഏറ്റവും മഹത്വം ഏതാണ്? നാവില്ലാതെ കൽബ് കൊണ്ടുള്ള ദിക്റാണ്. നാവിന് പണിയില്ല, ചുണ്ടിനും പണിയില്ല, കൽബില് ദിക്റാണ്.
ചിന്തയെപ്പോലെ മഹിതമായ മറ്റെന്ത് ഇബാദത്താണുള്ളത്? ചിന്തയെപ്പോലെ മേന്മയുള്ള, ചിന്തയെപ്പോലെ എഫക്റ്റ് ഉണ്ടാകുന്ന, ചിന്തയെപ്പോലെ മനസ്സിനെ സ്വാധീനിക്കുന്ന വേറെ ഒരു ഇബാദത്തും ഇല്ല എന്ന് നബി സല്ലല്ലാഹി അലൈഹി സല്ലമ. ചിന്ത എന്ന് പറഞ്ഞാൽ എപ്പോഴും വേണ്ടേ? സക്കാത്ത് കൊടുക്കുമ്പോ ചിന്ത വേണ്ടേ? വേണ്ടേ. ഹജ്ജ് ചെയ്യുമ്പോ ചിന്ത വേണ്ടേ? നിസ്കരിക്കുമ്പോ ചിന്ത വേണ്ടേ? എപ്പോഴാ ചിന്ത വേണ്ടാത്തത്? അതുകൊണ്ടാ നബി പറഞ്ഞത് ലാ ഇബാദതക തഫക്കുരിൻ, ബ്രെയിനിന്റെ അമൽ പോലത്തെ ഒരു അമൽ വേറെ ഇല്ല. തഫക്കുറു സാഅത്തിൻ, തഫക്കുറു സാഅത്തിൻ അഫ്ളലു മിൻ ഇബാദതി സനത്തിൻ ഖാല റസൂലുള്ളാഹി. തഫക്കുറു സാഅത്തിൻ, ചുരുങ്ങിയ സമയം തലച്ചോറ് കൊണ്ടുള്ള അമൽ. തലച്ചോറ് കൊണ്ടുള്ള അമൽ എന്ന് ഞാൻ പറയാൻ കാരണം, തലച്ചോറ് കൊണ്ടുള്ള പണി എന്ന് നിരുപാധികം പറഞ്ഞാല് എല്ലാവർക്കും തലച്ചോറിന് കണക്കിലധികം പണി ഉണ്ട്, ഇപ്പൊക്കെ അത് പറ്റൂല. തലച്ചോറ് കൊണ്ടുള്ള ആത്മീയമായ ജോലി അത് ഖൈറും മിൻ ഇബാദത്തി സന, ഒരു വർഷത്തെ ഇബാദത്തിനേക്കാൾ ഗുണകരമായിരിക്കും. വേറൊരു റിപ്പോർട്ടിൽ കാണാം മിൻ സിത്തീന സന, വേറൊരു റിപ്പോർട്ടിൽ കാണാം സബഈന സന, 60 കൊല്ലത്തെ ഇബാദത്തിനേക്കാൾ മറ്റഭിപ്രായത്തിൽ മറ്റ് റിപ്പോർട്ടിൽ 70 വർഷത്തെ ഇബാദത്തിനേക്കാൾ നേട്ടം ചുരുങ്ങിയ സമയം ഒരു മണിക്കൂർ ചിന്ത കൊണ്ട് ആ ഇബാദത്തിന്റെ കൂമ്പാരങ്ങളെക്കാൾ വലിയ പ്രതിഫലം ഒരൊറ്റ മണിക്കൂർ ചിന്ത കൊണ്ട് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ദൈലമി, ഇബ്നു ഹിബ്ബാൻ തഫ്സീറുകളിലൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചതായിട്ട് കാണാൻ പറ്റും. ചിന്തിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക, ദിക്റിലായിരിക്കുക, അത് വലിയ നേട്ടല്ലേ. ബുദ്ധിമാൻ ആരാ? ആരാ ബുദ്ധിമാൻ? ഖുർആൻ പറഞ്ഞല്ലോ ബുദ്ധിമാൻ ആരാ? ഈ തലച്ചോറ് കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്നവനല്ല. അല്ല, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ ഘടനയിൽ, രാപ്പകലുകളുടെ വ്യത്യാസങ്ങളിൽ തലച്ചോറുള്ളവർക്ക് പാഠമുണ്ട്. ആരാ തലച്ചോറുള്ളവൻ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കുന്നവൻ, ചിന്തിക്കുന്നവനാ. ഈ ആയത്തൊക്കെ ഓതിയിട്ട് ചിന്ത ഒട്ടുമില്ലാത്ത ആളുടെ കഷ്ടം തന്നെ. അത്താ റളിയല്ലാഹു എന്ന് പറയുന്നുണ്ട്, ഞാനും ഉബൈദ് ഇബ്നു ഉമൈറും രണ്ടുപേരും ഒരിക്കൽ ആയിഷ ബീവിയെ നബിയുടെ വഫാത്തിന് ശേഷം കാണാൻ ചെന്നു. കാരണം പ്രവാചകരുടെ വഫാത്തിന് ശേഷം പതിറ്റാണ്ടുകൾ വലിയ പണ്ഡിതയായി തന്നെ ജീവിച്ചു മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. സഹാബത്തിനൊക്കെ വിജ്ഞാനം പകർന്നു കൊടുത്ത് എത്ര ഹദീസ, ആയിഷ ബീവിയിൽ നിന്ന് വന്ന ഹദീസ്. അങ്ങനെ ഞാനും, അത്താ പറയുന്നു, ഞാനും ഉമൈറും പോയി ചെന്നിട്ട് ഇപ്പൊ കല്ലമത്തിന് ആ മഹദി ഞങ്ങളോട് സംസാരിച്ചു. എങ്ങനെ? ഞങ്ങളുടെയും മഹദിയുടെയും ഇടയിൽ മറയുണ്ടായിരുന്നു, കർട്ടൻ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള പാടുള്ളൂ. അങ്ങനെ സംസാരം തുടങ്ങിയപ്പോ മഹദി ചോദിച്ചു, യാ ഉബൈദ് മാ യംനഉക അൻ തസൂറനി മാ യംനഉക മിൻ സിയാറത്തിന. പണ്ട് നബിയുള്ള കാലത്തൊക്കെ എപ്പോഴും പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഉമൈർ. ഉമൈറിന്റെ സാന്നിധ്യം പലപ്പോഴും ഞാനൊക്കെ മനസ്സിലാക്കാറുണ്ടായിരുന്നു. ഇപ്പൊ വഫാത്ത് കഴിഞ്ഞിട്ട് എന്താ എത്ര കാലമായി വന്നിട്ട് എന്താ ഇടക്ക് നമ്മെ ഒന്ന് സന്ദർശിച്ചാൽ എന്ന് ആയിഷ ബീവി ഉമൈർ റളിയല്ലാഹു ഉബൈദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പൊ എന്താ മഹാൻ പറഞ്ഞത്? ഖൗലു റസൂലില്ല, സുറു റൈബൻ തസവ്വദു ഹുബ്ബാ. നബിയുടെ വാക്കുണ്ട്, അതുകൊണ്ടാണ് എപ്പോഴും വരാത്തത്. എന്താ നബിയുടെ വാക്ക്? എന്റെ ഭാര്യമാരെ അടുത്തൊന്നും ഒരിക്കലും പോകരുത്, അതല്ല. സ്നേഹിതന്മാർ തമ്മിൽ വല്ലപ്പോഴും സന്ദർശിച്ച് സ്നേഹം വളർത്തണം. സ്നേഹിതന്മാരാണോ എപ്പോഴും പോവുക, എപ്പോഴും പോവുക കാണുക, ആ ബന്ധം നിലനിൽക്കൂല, ആ പുതുമ നിലനിൽക്കൂല. ആ കാണുന്നതിന് ഒരു ആവേശം, ഒരു ത്രില്ലൊക്കെ കിട്ടണമെങ്കിൽ ഇടയ്ക്കിടെ കാണാൻ പാടുള്ളൂ. നബി പറഞ്ഞു സുർഹിബൻ, ഇടക്കിടെ സന്ദർശിക്കുക, തസവ്വദു ഹുബ്ബ, അങ്ങനെ സ്നേഹം വളർത്തുക. ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എപ്പോഴും ഉമ്മുൽ മുഅ്മിനീൻ അങ്ങയെ കാണാൻ വന്നാൽ അതിനൊരു നിലവാരമില്ലാതെയായി പോകും. അതുകൊണ്ട് ഒരു ഇടവിട്ട് വന്നതാണ് ഞങ്ങൾ വന്നത്, ഒരു കാര്യം അറിയാനാണ്. നബിയോടൊന്നിച്ചുള്ള ജീവിതത്തിൽ നിങ്ങൾ കണ്ട ഏറ്റവും അത്ഭുതകരമായൊരു സംഭവം പറഞ്ഞുതരാൻ പറ്റൂ? ഒരുപാട് അത്ഭുതം ഉണ്ടാവും, ആ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഫബക്കത്ത് ആയിഷ ബീവി കരഞ്ഞു,
കരഞ്ഞിട്ട് പറഞ്ഞു, കാന കുല്ലു അംരിഹി കാന അജബ, നബിയുടെ ജീവിതം മുഴുവനും ആശ്ചര്യകരമായിരുന്നു, അത്ഭുതകരമായിരുന്നു. ഏതാ അത്ഭുതമല്ലാത്തത്? എങ്കിലും ഞാനൊരു സംഭവം പറയാ, അതാനി പീലയിലെത്തി എന്റെ ഊഴമായ രാത്രി ഒരിക്കൽ നബി എന്റെ ചാരത്ത് വന്നു, എന്റെ ചാരത്ത് വന്ന് എന്റെയും നബിയുടെയും തൊലി തമ്മിൽ ചേർന്നു. എന്ന് വെച്ചാൽ അതൊരു പുണരലായിരിക്കാം, ആലിംഗനമായിരിക്കാം, ചുംബനമായിരിക്കാം. അങ്ങനെ അതിനുശേഷം നബി പറഞ്ഞു, യാ ആയിഷ ദരീനി അതഅബ്ബദു ലിറബ്ബി അസ്സവജൽ, നീ എന്നെ അനുവദിക്കണം, ഇബാദത്തിന് എന്നെ അനുവദിക്കണം. നിനക്ക് അവകാശപ്പെട്ട നിന്റെ വിഹിതത്തിലുള്ള രാത്രിയാണിത്, അതുകൊണ്ട് നിന്റെ അനുവാദമുണ്ടെങ്കിൽ ഞാൻ ഇബാദത്തിലേക്ക് പോവുകയാണ്. ഞാൻ അനുവദിച്ചു. ഫഖാമ ഇലൽ ഖിർബ, തോൽപാത്രത്തിന്റെ ചാരത്തേക്ക് നബി നടന്നു നീങ്ങി, വുദൂ ചെയ്തു. ഫഖാമ യുസല്ലി ഫബകാ ഹത്താ ബല്ല ലിഹയതുഹു, ആ രാത്രിയിൽ നബി തങ്ങൾ നീണ്ട നമസ്കാരത്തിൽ വുദൂഇന് ശേഷം നിന്ന് നമസ്കരിച്ചു. ഫബകാ, നബി കരയാൻ തുടങ്ങി, കണ്ണുനീർ ചാലിട്ടൊഴുകി. ഹത്താ ബല്ല ലിഹയതുഹു, ആ ശരീഫായ താടിരോമങ്ങളിലൂടെ കണ്ണുനീർ ഇറ്റി വീഴാൻ തുടങ്ങി. സുമ്മ സജദ, അങ്ങനെ നബി തങ്ങൾ സുജൂദ് ചെയ്തു. ഹത്താ ബല്ലൽ അർള, സുജൂദിന്റെ ആ നിലം, ആ ഭാഗം മുഴുവൻ കണ്ണീർ കൊണ്ട് കുതിർന്നു, നനഞ്ഞുപോയി. അങ്ങനെ നമസ്കരിച്ചു. സുമ്മൽ തജഅലാ ജംബിഹി, നമസ്കാരാനന്തരം ചെരിഞ്ഞു കിടന്നു. ഹത്താ അതാ ബിലാലുൻ ലിയുഅദ്ദിന ബിസ്വലാത്തി സുബ്ഹി, സുബഹി നമസ്വാങ്ക് വിളിക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നത് വരെ പുണ്യ നബി ആ സങ്കടത്തോടെ ചെരിഞ്ഞു കിടന്നു. ബിലാൽ വന്നുകൊണ്ട് നബി തങ്ങളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട്, ഈറനണിഞ്ഞ താടിരോമങ്ങൾ കണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാ മാ യുബ്കീക, വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അല്ലാഹുവിന്റെ ഹബീബേ, ഭൗതിക കാര്യത്തിൽ അങ്ങ് ഭയപ്പെടില്ല, അങ്ങേക്ക് ദുഃഖമുണ്ടാവുകയില്ല, ദുനിയാവിന്റെ കേസ് ഓർത്തിട്ട് അങ്ങ് കരയുകയുമില്ല, അതെനിക്ക് ഉറപ്പാണ്. എന്തൊരു ആപത്ത് വന്നാലും അങ്ങ് ദുഃഖിക്കില്ല, അങ്ങ് കരയില്ല എന്നെനിക്കറിയാം. നബിയെ, ആത്മീയ കാര്യത്തിലും അങ്ങെന്തിനാണ് ദുഃഖിക്കുന്നത്? അങ്ങെന്തിനാണ് ഭയക്കുന്നത്? ആഖിറത്തിന്റെ കാര്യത്തിലും അങ്ങെന്തിനാണ് ഭയപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അല്ലാഹു താങ്കളുടെ പാപങ്ങളൊക്കെ പൊറുത്തു തന്നതല്ലേ, അങ്ങയെ ഈ മാനവകുലത്തിന്റെ നേതാവാക്കിയില്ലേ, എല്ലാ നിലയിലും അല്ലാഹു അനുഗ്രഹിച്ചില്ലയോ? അങ്ങനത്തെ അങ്ങെന്തിനാ പേടിക്കുന്നത്, ദുഃഖിക്കുന്നത്? പ്രവാചകർ തിരിച്ചു പറഞ്ഞു, വൈഹക് യാ ബിലാൽ, ബിലാലെ നാശം, ഇങ്ങനത്തെ വാക്ക് പറയല്ലേ. മായംനഉനി അൻ അബ്കിയ, കരയലിൽ നിന്ന് എന്നെ തടയുന്ന എന്തൊരു ഘടകമാണ് എന്നിലുള്ളത്? വഖദ് അൻസലല്ലാഹു അലയ്യ ഫീ ഹാദിഹി ലൈല, ഈ രാത്രിയാണ് എനിക്കൊരു ആയത്ത് ഇറങ്ങി കിട്ടിയത്, ആ ആയത്ത് മാത്രം എന്നെ ദിവസങ്ങൾ കരയിപ്പിക്കുന്ന ആയത്താണ്, അത് ഖബറിലെ അദാബ് പറയുന്ന ആയത്തല്ല, മഹ്ശറയിലെ അവസ്ഥകൾ പറയുന്ന ആയത്തല്ല, നരകത്തിന്റെ അഗ്നിയുടെ ചൂട് പറയുന്ന ആയത്തല്ല. ഏതാണ് ആ ആയത്ത്? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി. ഇതാണ് ആയത്ത്, ചിന്തയുടെ മഹത്വം പറയുന്ന. വൈലുൻ ലിമൻ ഖറഅഹാ, ഈ ആയത്തൊക്കെ ഓതിയിരിക്കുന്നവനുണ്ടല്ലോ അവന് നാശം. തുമ്മലം യത്തഫക്കർ ഫീഹാ, ഇതിൽ പറഞ്ഞതുപോലെ ചിന്തിക്കാതെ, ദിക്ര് ചൊല്ലിയിരിക്കുന്നവനുണ്ടല്ലോ മനസ്സ് വർക്ക് ചെയ്യാതെ, ഖൽബിന് പണിയില്ലാതെ ദിക്ര് ചൊല്ലിയിരിക്കുന്നവൻ, ഈ ആയത്തടങ്ങുന്ന ഖുർആൻ സൂക്തങ്ങൾ, ഖുർആൻ അധ്യായങ്ങൾ ഓതുന്നവർ, വൈലുൻ ലിമൻ ഖറഅഹാ, ഇതൊക്കെ ഓതുന്നവർക്ക് നാശമാണ് വരാനിരിക്കുന്നത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതുകൊണ്ട് നാശം നബി പണി നിർത്തുക, ഇല്ല ഇല്ല, പണി ഉള്ള പണി നിലനിർത്തിയിട്ട് അതിനാണ് ജീവൻ കൊടുക്കുക, അതാണ് വേണ്ടത്. അതുകൊണ്ട് ചിന്തയാണ് ജീവൻ. ഫിക്ര്, ഫിക്രിന്റെ മഹത്വം ഒരുപാടുണ്ട്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച കൂടെ നമുക്ക് ഫിക്രിന്റെ മഹത്വം പറയാം, ചിന്തയുടെ മഹത്വം പറയാം. അള്ളാഹു ഫിക്റും ദിക്റും സമന്വയിച്ചുള്ളതാക്കിയങ്ങളിൽ, അതിനനുസരിച്ച് അമലുള്ളതാക്കിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ.